ഹലോ മച്ചമാരെ, എല്ലാവർക്കും വെസ്റ്റേൺ ടെക് ട്രാവലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തംലേനി കണ്ടപോലുള്ള നല്ല അടിപൊളി ഒരു നമ്മുടെ പാനൊക്കെ ക്ലീൻ ചെയ്യുന്ന നല്ല അടിപൊളി ഒരു ബ്രഷാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു ബ്രഷ് നമ്മൾ ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ആർക്കും ഉണ്ടാക്കി എടുക്കാവുന്ന നല്ല ഒരു കിടിലൻ ട്രിക്ക് വഴിയാണ് നമ്മളിന്നത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിലിടും. അപ്പോൾ ഗൈസ് കണ്ടോ, ഈ കാണുന്നുണ്ടോ, ഇതൊരു നമ്മുടെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ റോളർ ബ്രഷാണ് വേണ്ടി കാണുന്നത്. ഇതേപോലുള്ള രണ്ട് റോളർ ബ്രഷ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടി തുടങ്ങിയാലോ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതേപോലുള്ള രണ്ട് സ്റ്റിക്കാണ് വേണ്ടത്. ഇത് രണ്ട് സെയിം ആണ്, ഞാൻ ഇതൊന്ന് വളച്ചൊന്ന് എടുത്തതാണ്. അപ്പോൾ ഗൈസ്, അപ്പം ഈ രണ്ട് സ്റ്റിക്ക് കൂടെ ചേർത്ത് വെച്ചെടുത്ത് ഈ കാണുന്ന രീതി വെച്ചിട്ട് നമുക്കിതിനെ വെൽഡ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ ഒരു രണ്ട് സ്റ്റിക്ക് കൂടെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് വെൽഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മളങ്ങനെ ഇതങ്ങനെ വെൽഡ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ. അറ്റേ അറ്റം നമ്മളങ്ങനെ ഒടിച്ചു കളഞ്ഞു. മുമ്പേ കാണിച്ച സ്റ്റിക്കല്ലിത്, മുമ്പേ കാണിച്ച മഞ്ഞപ്പിടിയാണ്, ഇപ്പോൾ കാണിച്ച നീലപ്പിടിയാണ്. അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്ത് എടുത്തത് വേറെ രണ്ട് സ്റ്റിക്കലാണ്. ഈ കാണുന്ന രീതിയിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളിതങ്ങനെ വെൽഡ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. അതായത് ഈ രണ്ട് റോളർ, ഈ രണ്ട് റോളർ നമുക്ക് രണ്ട് ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ കൊണ്ട് കയറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ബ്രഷിൻ്റെ പരിപാടി സെറ്റായി കണ്ടോ. നമ്മുടെ ക്ലീനർ ബ്രഷിൻ്റെ പരിപാടി സെറ്റായി കണ്ടോ. ഇത് ഒന്ന് കറക്കുമ്പോൾ മേളത്തതും കറങ്ങും കണ്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ, ഇത്ര ഒരു ചെറിയൊരു അത്യാവശ്യം നമ്മുടെ ഈ ഒരു വിരൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ, ഈ ഒരു വിരൽ കയറുന്ന ടൈപ്പിലുള്ള ഒരു ഗ്യാപ്പേ ഉള്ളു കണ്ടോ. ഇത്ര ഉള്ളു പരിപാടി. ഇനി നമുക്ക് നമ്മുടെ ഹൈറ്റ് അനുസരിച്ചുള്ള ഒരു സ്റ്റിക്കും കൂടെ, അതായത് ഒരു പി വി സി പൈപ്പോ അല്ലെങ്കിൽ നമുക്ക് ഏത് സ്റ്റിക്കാലും, ഞാനിപ്പം കണ്ടോ, ഞാനിപ്പം എടുത്തിരിക്കുന്നത് ഈ നീളമുള്ള ഒരു ചെറിയൊരു പൈപ്പ്, 1.5 മീറ്റർ നീളമുള്ള ഒരു പി വി സി പൈപ്പാണ്. ഇനി നമുക്ക് നമ്മുടെ ഫാനൊക്കെ നമുക്കൊന്ന് തുടച്ചു നോക്കാം. ഫാനും ചുക്കരി പോലെ നമുക്ക് എന്തും ഈ സാധനം കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഒരു ഫാനൊക്കെ തുടക്കണം ഉണ്ടെങ്കിൽ നമ്മൾ ലാഡറൊക്കെ ഇട്ട് കയറുകയും വേണം. അത് ലാഡർ ഇട്ട് കയറണം, സ്റ്റൂൾ ഇട്ട് കയറണം, അതേന്ന് വീഡിയോ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലൊക്കെ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തറയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഫാനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാനൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മൾ ഫാനൊന്ന് തുടയ്ക്കാൻ പോകണം ഈ കടന്നത്. അപ്പോൾ ഇത് സിമ്പിളാണ്, ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന രീതി ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഫാനിൻ്റെ മേൽവശവും ക്ലീൻ ആവും, അടിവശവും ക്ലീൻ ആവും കണ്ടോ. ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഒറ്റ തുളപ്പിൽ ഫാനിൻ്റെ രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെയൊക്കെ ആണെന്നുള്ള രീതിയുണ്ട്, ചുക്കിൽ വരെയൊക്കെ ഉണ്ട്. നമുക്കിപ്പം വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേറെ ആളില്ല, നമ്മൾ സ്റ്റാർ ട്രൈപോഡെ വെച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫാനിൻ്റെ മണ്ടയ്ക്കുള്ള പൊടിയുമ്പോൾ ഫാനിൻ്റെ ലീഫിൻ്റെ അടിയിലുള്ള പൊടിയും പോകും കണ്ടോ. കണ്ടോ, നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തതിൻ്റെയാണ് അതാണ്ട് ഈ കാണുന്നത് കണ്ടോ. എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ബ്രഷാണിത്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇത് ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഒരു സാധനമാണ്, ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ബ്രഷാണ് ഈ കാണുന്നത്. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട്, നമ്മുടെ ഫാനൊക്കെ നമ്മൾ നല്ല തുടച്ച് നല്ല സെറ്റായി കാണിച്ചു തരാം. നമ്മുടെ ഫാനിലെ ചെളിയും കാര്യങ്ങളെല്ലാം പോയി നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ബ്രഷ്, പൊളി സാധനമല്ലേ. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരെ, തൊട്ട് അടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഇടിച്ചു പൊട്ടിക്കാൻ മറക്കില്ല. എങ്കിലും ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം. അതുവരെ സായി ഘോഷിച്ചും ബൈ ബൈ.